കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിന്റെ കുത്തക സീറ്റുകളിലൊന്നാണ് പേരാമ്പ്ര. 1980 കേരള കോൺഗ്രസിൽ നിന്നും മണ്ഡലം പിടിച്ചെടുത്തതിനു ശേഷം ഇന്നുവരെ സി പി എമ്മിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1980 മുതലുള്ള 8 തിരഞ്ഞെടുപ്പിലും സി പി എം ഈ മണ്ഡലത്തിൽ വിജയം തുടർന്നു. 2016 കേരള കോൺഗ്രസിനെതിരെ മത്സരിച്ച് വിജയിച്ച ടി പി രാമകൃഷ്ണൻ പിണറായി വിജയൻ സർക്കാരിൽ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായി. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇത്തവണ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇല്ലെന്ന നിലപാടിലായിരുന്നു തുടക്കം മുതൽ ടി പി രാമകൃഷ്ണൻ. എന്നാൽ നിലവിൽ അദ്ദേഹം തന്നെ വീണ്ടും മത്സരിച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തുടർഭരണം ലക്ഷ്യവെക്കുന്നതിനാൽ മറ്റ് പരീക്ഷണങ്ങൾക്കൊന്നും പാർട്ടിക്ക് താൽപ്പര്യമില്ല. ഇതോടെ വീണ്ടും മത്സരിക്കണമെന്ന് ടി പി രാമകൃഷ്ണനോട് പാർട്ടി ആവശ്യപ്പെടുകയായിരുന്നു. 2001 പേരാമ്പ്രയിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ടി പി രാമകൃഷ്ണൻ. പിന്നീട് പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പദവിയിലും അദ്ദേഹം എത്തി. ലീഗ് മത്സരിക്കാനെത്തുമെന്ന പ്രചരണവും വീണ്ടും ടി പി തന്നെ മത്സരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. അതേസമയം മറുവശത്ത് യു ഡി എഫിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നീക്കം തകൃതിയായി നടക്കുകയാണ്. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടുപോയതോടെ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ച ബാലുശ്ശേരി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ ഏകദേശ ധാരണയായി. ഇതിന് പകരമായെങ്കിലും പേരാമ്പ്ര ചോദിച്ചു വാങ്ങാനാണ് അവരുടെ നീക്കം. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഇടത് ലീഡ് കുത്തനെ കുറഞ്ഞതിലെ പ്രധാന കാരണം തങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണെന്നാണ് ലീഗിന്റെ അവകാശവാദം. മണ്ഡലത്തിലെ മിക്ക മേഖലകളിലും ലീഗിന് ശക്തമായ വേരോട്ടമുണ്ട്. സീറ്റ് കിട്ടിയാൽ സി പി എ അസിസ് മാസ്റ്ററെ സ്ഥാനാർത്ഥിയാക്കാനാണ് ലീഗിന്റെ ആലോചന. എം എസ് എഫ് നേതാവ് മിസ്ഹബ് കിഴരിയൂറിന്റെ പേരും പട്ടികയിലുണ്ട്. അതേസമയം നേരത്തെ പി സി ജോർജ് മുന്നണിയിലേക്ക് വരുമ്പോൾ ചോദിക്കുന്ന 5 സീറ്റുകളുടെ പട്ടികയിൽ പേരാമ്പ്രയും ഉണ്ടായിരുന്നു. എന്നാൽ 10 ശേഷം മണ്ഡലത്തിൽ മത്സരിക്കാൻ ലഭിച്ച അവസരം കളഞ്ഞു കുളിക്കരുതെന്നാണ് കോൺഗ്രസ് പ്രാദേശിക ഘടകത്തിന്റെ നിലപാട്.